വാർത്തകൾ നോക്കാം ഇന്ന് ഉത്രാടം പൊന്നോണം പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ പെരുമഴയും പ്രളയവും ഏൽപ്പിച്ച മുറിവുകൾ മറന്ന് തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ് ഇന്ന് കേരളം നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ് വീഥികളിൽ ഓണത്തിരക്ക് തകൃതി തിരുവോണത്തെ ആഘോഷമാക്കാൻ അവസാന തയ്യാറെടുപ്പുകളുടെ ദിനം പുതുവസ്ത്രങ്ങളും സദ്യവട്ടങ്ങളുമായി ഓണത്തെ വരവേൽക്കാൻ മണിക്കൂറുകളെയുള്ളൂ മനുഷ്യർക്ക് മാത്രമല്ല ഉത്രാടം മുതൽ സകല ജീവജാലങ്ങൾക്കും ഓണമാണ് കന്നുകാലികളെ കുളിപ്പിച്ചൊരുക്കി കർഷകർ ആഹാരം കൊടുക്കും പല്ലിക്കും പാറ്റയ്ക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും ചെറുജീവികൾക്കും ഭക്ഷിക്കാൻ അരിക്കോലങ്ങൾ വീട്ടുമൂലകളിൽ പതിപ്പിക്കും ഓണത്തിന്റെ അനുഷ്ഠാന കലകളും ഇന്നാരംഭിക്കും വേലിന് തുള്ളൽ ഇന്ന് തുടങ്ങും മലബാറിൽ ഓണപ്പൊട്ടനും ഓണത്താറും വീടുകളിലെത്തുന്നതും മുതലാണ് പെരുമഴയും പ്രളയവും ഒന്നിച്ചു നേരിട്ട മലയാളികൾ കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരുമയുടെ ഉത്സവമായി തിരുവോണത്തെ സ്വാഗതം ചെയ്യാനൊരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഓണത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്താൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി തീവ്രവാദ അക്രമ ഭീഷണിയുണ്ടെന്ന സൈന്യത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ തന്ത്രപ്രധാന ഇടങ്ങളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിലെല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിക്കും പൊളിച്ചു നീക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച മരടിലെ നാല് ഫ്ളാറ്റുകൾ ഒഴിയാൻ ഉടമകൾക്ക് ഇന്ന് നോട്ടീസ് നൽകും ഫ്ളാറ്റ് പൊളിക്കലിനെ കുറിച്ച് ആലോചിക്കാൻ മരട് നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗവും ഇന്ന് ചേരും നെട്ടൂർ ആൽഫ വെഞ്ചേഴ്സ് കുണ്ടന്നൂർ ഹോളിഫേത്ത് എച്ച് ടു ഒ നെട്ടൂരിലെ ജയിൻ കോറൽകോവ് ഗോൾഡൻ കായലോരം ഹോളിഡേ ഹെറിറ്റേജ് എന്നീ അഞ്ച് ഫ്ളാറ്റുകൾ പൊളിക്കാനാണ് മെയ് എട്ടിന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ഇതിൽ ഹോളിഡേ ഹെറിറ്റേജ് എന്ന ഫ്ലാറ്റ് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല മറ്റ് നാല് ഫ്ളാറ്റുകളിലെ മുന്നൂറ്റിയൻപത് കുടുംബങ്ങൾക്കും ഇന്ന് പോകാൻ നോട്ടീസ് നൽകും നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ വാതിലിൽ നോട്ടീസ് പതിക്കും ഫ്ളാറ്റുകൾ ഓരോന്നായി ഒഴിപ്പിച്ച് താമസക്കാരെ പുനരധിവസിപ്പിച്ച ശേഷം പൊളിക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കുന്നവരെ ഏലൂർ എഫ് എ സി ടി ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റാനാണ് നീക്കം ഫ്ളാറ്റുകൾ പൊളിക്കാൻ വൈദഗ്ധ്യമുള്ളവരുടെ പട്ടിക തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ അടിയന്തര നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യും ഫ്ളാറ്റ് പൊളിക്കുന്നതിന്റെ ചെലവുകൾ കണക്കാക്കി സർക്കാരിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൊച്ചി സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ കുത്തനെ കൂട്ടിയപ്പോഴും നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരത്തുകളിൽ ചീരിപ്പായുകയാണ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രിയുടെ രണ്ട് വാഹനങ്ങൾ പതിനാല് തവണയും ധനമന്ത്രിയുടെ വാഹനം തവണയും നിയമം ലംഘിച്ചു ജനാലച്ചില്ലുകൾ കർത്തൻ ഉപയോഗിച്ച് മറക്കരുതെന്ന നിയമവും മിക്ക സർക്കാർ വാഹനങ്ങളും ലംഘിച്ചിരിക്കുന്നു മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിയമലംഘനത്തിൽ പിന്നിലല്ല സാധാരണക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി വൻതുക പിഴ ഈടാക്കുന്ന പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ കണക്ക് ഒന്ന് കാണണം ഒരു വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ രണ്ട് വാഹനങ്ങൾ നിയമം ലംഘിച്ചത് എന്നാൽ ഒരു രൂപ പോലും പിഴ അടച്ചിട്ടില്ല മറ്റു മന്ത്രിമാരും ഒട്ടും പിന്നിലല്ല ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാഹനം ഇരുപത്തെട്ട് തവണ കടകംപള്ളി സുരേന്ദ്രന്റെ രണ്ട് വാഹനങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഇ പി ജയരാജൻ ഇ ചന്ദ്രശേഖരൻ ജി സുധാകരൻ എന്നിവരുടെ വാഹനങ്ങൾ ഓരോ തവണ എന്നിങ്ങനെ നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടു ഇവരാരും പിഴ അടച്ചിട്ടില്ല അമിത വേഗത്തിന് മൂന്ന് തവണ ക്യാമറയിൽ കുടുങ്ങിയ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാഹനം രണ്ട് തവണ പിഴ ഒടുക്കി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാഹനം നാല് തവണ നിയമലംഘിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാഹനം അമ്പത്തി തവണയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ വാഹനം അമ്പത്തി തവണയും മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങി സംസ്ഥാന സർക്കാർ ബോർഡ് വെച്ച് പോകുന്ന ഭൂരിഭാഗം വാഹനങ്ങളും കോടതി വിധിക്ക് വിരുദ്ധമായി കർട്ടൺ ഉപയോഗിച്ച് ഗ്ലാസുകൾ മറച്ചിട്ടുണ്ട് നിയമം ലംഘിച്ച് കാറുകളിൽ ക്രാഷ്കാർഡ് ഉപയോഗിക്കുന്നവരാണ് വിഐപികളിൽ ഭൂരിഭാഗവും അമിത വേഗത്തിന് ക്യാമറയിൽ കുടുങ്ങിയതല്ലാതെ ഒരു തവണ പോലും മറ്റ് നിയമലംഘനങ്ങൾക്ക് ഈ വാഹനങ്ങൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ പരിശോധിക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്തിട്ടില്ല നിയമലംഘനത്തിന്റെ പിഴ തുക കുറയ്ക്കാനായി കേന്ദ്ര മോട്ടോർ വാഹന നിയമം ഭേദഗതി ചെയ്യുക എന്നത് സംസ്ഥാനത്തിന് എളുപ്പമാകില്ലെന്ന് വിദഗ്ധർ നിയമം നടപ്പാക്കിയ ശേഷം ഭേദഗതി വരുത്തുന്നത് നിയമപ്രശ്നങ്ങൾ സൃഷ്ടിക്കും നിയമം പരിഷ്കരിച്ചാലും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു മോട്ടോർ വാഹന നിയമം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള ഭരണഘടനാ അവകാശമുണ്ട് എന്നാൽ സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചിട്ടുള്ള ഭേദഗതിയാണ് നടപ്പാക്കേണ്ടത് നടപ്പാക്കുന്ന ഭേദഗതി രാഷ്ട്രപതി അംഗീകരിക്കുകയും വേണം പക്ഷെ പാർലമെന്റിൽ സബ് കമ്മിറ്റികളടക്കം പരിഗണിച്ച ശേഷം നടപ്പാക്കിയ നിയമം സംസ്ഥാനം ഭേദഗതി ചെയ്താൽ രാഷ്ട്രപതി അംഗീകരിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സംസ്ഥാനത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആ സംസ്ഥാനത്തിന്റെ അകത്തേക്ക് മാത്രം ഈ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ കൊണ്ടുവരുവാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട് പക്ഷേ അത് പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് നിലവിൽ വരികയുള്ളൂ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റ് നിയമത്തിന് എതിരായി പിഴയുടെ കാര്യത്തിലും മറ്റും ഒരു എന്ന് പറയുന്നത് ഭാഗികമായി കാണാം ി സംസ്ഥാനം ഉത്തരവിറക്കിയ ശേഷം വ്യക്തമായ കാരണമില്ലാതെ അത് റദ്ദാക്കുന്നതും പ്രായോഗികമല്ല കൂട്ടിച്ചേർക്കലുകൾ വരുത്താമെന്ന പഴുതുപയോഗിച്ച് കുറഞ്ഞ പിഴ പുതുക്കി നിശ്ചയിക്കാനാണ് സർക്കാർ ആലോചന ഉയർന്ന പിഴ എന്ന് ചേർത്തിട്ടുള്ള പിഴത്തുകൾ മാത്രമേ പുതുക്കി നിശ്ചയിക്കാനാകൂ എന്നതും വെല്ലുവിളിയാകും ജനവികാരം എതിരാകുമെന്ന് കരുതി സർക്കാർ പരിശോധന കുറച്ചാൽ നിയമലംഘനങ്ങളും അപകടങ്ങളും കൂടാനുള്ള സാധ്യതകളുമുണ്ട് തിരുവനന്തപുരം കണ്ണൂർ ചെറുപുഴയിൽ കരാറുകാരൻ മരിച്ച സംഭവത്തിൽ കെ കരുണാകരൻ ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളും വിവാദമാകുന്നു ട്രസ്റ്റിന്റെ സ്വത്ത് വകകൾ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കായി മാറ്റിയെന്നാണ് പ്രധാന ആക്ഷേപം ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രഅന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ് കെ കരുണാകരന്റെ സ്മരണാർത്ഥം ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രി പണികഴിപ്പിക്കുന്നതിനായി കണ്ണൂർ ചെറുപുഴയിൽ ട്രസ്റ്റ് രൂപീകരിച്ചത് മുൻ കെ പി സി സി നിർവാഹക സമിതി അംഗം കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ പദ്ധതിക്കായി കണ്ടെത്തിയ രണ്ടേക്കർ ഭൂമിയിൽ എഴുപത് സെന്റ് സ്ഥലം ചെറുപുഴ ഡെവലപ്പേഴ്സ് എന്ന സ്ഥാപനത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൈമാറി അവിടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പിന്നീട് സിയാദ് എന്ന കമ്പനിക്ക് വിറ്റു കെ കരുണാകരന്റെ പേരിൽ പണം പിരിച്ച് റിയൽ എസ്റ്റേറ്റിലേക്ക് വകമാറ്റിയതിനെ ചോദ്യം ചെയ്ത് ഒരു ട്രസ്റ്റ് ട്രസ്റ്റംഗം പയ്യന്നൂർ കോടതിയിൽ കേസും നൽകിയിട്ടുണ്ട് അന്ന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ പാർട്ടിയിൽ നിന്നും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അന്വേഷണം ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായി ഞാൻ പയ്യന്നൂർ കോടതിയിൽ ഈ മരണപ്പെട്ടു പോയ ജോയിയുടെ അടിയന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ കോടതിയിൽ ഞാനൊരു ഒരു കേസ് ഫയൽ ചെയ്യുകയും അത് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ മരണത്തിന് ശേഷമാണ് അവർ കേസ് അന്വേഷണമായി എന്നെ ആശുപത്രി ഇപ്പോൾ ലീസിന് നടത്തുന്നത് കാഞ്ഞങ്ങാട് കൃഷ്ണ മെഡിക്കൽ സെന്ററാണ് ഇതിന്റെ ഉടമ ഉൾപ്പെട്ട ലീഡർ ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇപ്പോൾ മുഴുവൻ കെട്ടിടവും വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലീഡർ കെ കരുണാകര മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുമായോ സിആാർ എന്ന് പറയുന്ന കമ്പനിയായോ ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സായിട്ടോ യാതൊരു ബന്ധവുമില്ല ഞങ്ങള് വേറൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ അവരിൽ നിന്ന് അവരി ലീസിനടുത്ത് നടത്തുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവും

മനുഭരത് ന്യൂസ് ന്യൂസൈറ്റീൻ കണ്ണൂർ പാലായിൽ പ്രചാരണച്ചൂട് പാലാ ഉപതിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗങ്ങളുമായുള്ള തർക്കമൊഴിവാക്കാൻ യു ഡി എഫ് ചർച്ചയിൽ പി ജെ ജോസഫ് വിഭാഗം നേതാക്കളുമായാണ് ആദ്യഘട്ട ചർച്ച തിരഞ്ഞെടുപ്പിൽ ജോസഫ് ഒറ്റയ്ക്ക് പ്രചാരണത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് യു ഡി എഫിന്റെ അനുരഞ്ജനം ജോസ് പക്ഷത്തിന്റെ നീക്കങ്ങളിൽ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്നാണ് പി ജെ ജോസഫിന്റെ തീരുമാനം നേതൃത്വം ഇടപെട്ടെങ്കിലും ജോസഫ് വഴങ്ങിയിരുന്നില്ല തുടർന്നാണ് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് മോൺ ജോസഫ് ജോയ് എബ്രഹാം എന്നീ നേതാക്കളുമായാണ് ഇന്ന് ചർച്ച ബെന്നി ബഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ജോസഫ് ഗ്രൂപ്പുമായി ചർച്ച നടത്തും ജോസഫിനെ അപമാനിക്കുന്നതടക്കമുള്ള പരസ്യമായ നീക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രചാരണം നടത്തുമെന്ന് നേതാക്കൾ കോൺഗ്രസിനെ അറിയിക്കും താൽക്കാലിക വെടിനിർത്തൽ അനിവാര്യമാണെന്ന നിലപാടാണ് കോൺഗ്രസിനെ ഇനി ഒരു പ്രതിസന്ധിയുണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു ജോസ് പക്ഷവുമായും ചർച്ച നടത്തി വേഗത്തിൽ പ്രശ്നം തീർക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നൽകുന്ന പ്രവർത്തിക്കാൻ ജോസഫ് ന്യൂസ് കോട്ടയം പാലാ ഉപതിരഞ്ഞെടുപ്പിൽ ജോസ് ജോസഫ് പക്ഷങ്ങൾ തമ്മിലുള്ള ഭിന്നത തുടരുമ്പോൾ ജോസ് ടോമിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉടച്ചുക്കാൻ കോൺഗ്രസ് ഏറ്റെടുത്തു പ്രചാരണത്തിൽ പിന്നോട്ടു പോകുന്നവരെ കണ്ടെത്തുന്നതിനായി നിരീക്ഷകരെയും നിഴൽ സംഘത്തെയും പാർട്ടി നിയോഗിച്ചു സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനം പത്രികാ സമർപ്പണം ചിഹ്നം ലഭിക്കൽ തുടങ്ങി തെരഞ്ഞെടുപ്പിന്റെ സമസ്ത മേഖലകളിലും പിന്നിലാണ് ഇതിനു പുറമെയാണ് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരും വർഷം കുത്തകയായിരുന്ന സീറ്റ് കൈവിട്ടാൽ യു ഡി എഫിന് അത് കനത്ത നഷ്ടമാകും മത്സരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രചരണരംഗത്ത് പിടിമുറുക്കാൻ കോൺഗ്രസ് കളത്തിലിറങ്ങി മുന്നണിയുടെ അനിഷേധ്യനായ നേതാവായിരുന്നു മാണി അസാന്നിധ്യത്തിൽ പാലായിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് കടമയുണ്ട് അത് പൂർണ്ണമായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ആ കടമ നിർവഹിക്കുവാനായിട്ടാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ചിഹ്നം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചാരണ സാമഗ്രികൾ തയ്യാറായെങ്കിലും മണ്ഡലത്തിലെ പകുതി വോട്ടർമാരിലേക്കും സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന പോലും എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിഴൽ സംഘങ്ങളെയും നിരീക്ഷകരെയും കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് എല്ലാവരും സമയവും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറും ും ഇതിന് നേതൃത്വം നൽകാനുണ്ട് ബൂത്തുകളിലും കോട്ടയം ജില്ലയിലെ എല്ലാ മണ്ഡല നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ജില്ലാതല നേതൃത്വ നിലയിലെ ആളുകൾ ആണ് അതിൻ്റെ നിരീക്ഷകരായിട്ടും അത് നിയന്ത്രണങ്ങളായിട്ടും ഉള്ളത് ഓണ അവധി ദിനങ്ങളിൽ പരമാവധി പ്രചരണം നടത്താനാണ് യു ഡി എഫ് തയ്യാറെടുപ്പ് ഓണത്തിന് ശേഷം സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കും ന്യൂസ് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എം പി നിലപാട് കടുപ്പിച്ചു കോൺഗ്രസിൽ ചേർന്നതിൽ ജീവിതാവസാനം വരെയ്ക്കുമല്ലെന്നാണ് തരൂരിന്റെ പ്രതികരണം കെ ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ ദിവസം തരൂർ രാജിവെച്ചിരുന്നു തന്നോടുള്ള നിലപാട് മാറ്റാൻ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ

ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് ചടങ്ങിൽ നൽകിയ ഇംഗ്ലീഷ് പ്രസ്താവന ഹൈക്കമാൻഡിനുള്ള സന്ദേശമെങ്കിൽ ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജി കെ പി സി സി നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പാണ് ഇതിലെ അപകടം കൂടി തിരിച്ചറിഞ്ഞായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം അദ്ദേഹത്തെ പോലെയുള്ള വളരെ പ്രശസ്തനായ കഴിവും കാര്യശേഷിയുമുള്ള മനുഷ്യനെ അതിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത് ഞാനാണ് ആഗ്രഹിച്ചത് സമയ ആ ഒരു ദൗർലഭ്യം അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് എന്നെ